ഹായ് ഹലോ, മൗനരാഗത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. മൗനരാഗത്തിൽ നമുക്കറിയാലോ ആ ഒരു വിഷു ആഘോഷം കാര്യങ്ങളൊക്കെ, ഇതിനിടയിൽ ഇനി വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കുമോ? സി എസും രൂപയും നേർക്ക് നേരെ കണ്ടതല്ല, ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയല്ലേ. അപ്പം നമുക്ക് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഭയങ്കര ഗംഭീരമായ കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ എപ്പിസോഡ് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുമില്ല. കാരണം ഇന്നത്തെ എപ്പിസോഡ് ഒരു ലാഗ് പിടിച്ചൊരു എപ്പിസോഡ് തന്നെയായിട്ടാണ് തോന്നുന്നത്. ആവശ്യമില്ലാതെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ചവരെ ഒന്നും കാണിക്കുന്നുമില്ല. മറിച്ച് ഇന്ന് കാണിച്ചത് മുഴുവൻ ആ ഒരു പ്രകാശൻ്റെ കുറേ കോപ്രായങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് സി എസ് മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നത് കണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപ മനോഹറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. അപ്പോൾ അതുവഴി മനോഹറിൻ്റെ ഒരു പണിയൊക്കെ കൊടുക്കുന്നുണ്ട് രൂപ. ഒരു എട്ടിൻ്റെ പണി തന്നെ വരികയാണ്. അതിലിനി എങ്ങനെ പെടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ്. അതായത് മനോഹറിൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ജുബാനെ കാണാതെ അങ്ങ് പോയത്, ജുബാനെ ചിലപ്പോൾ ഇനി വീട്ടിലേക്കൊക്കെ വരുമായിരിക്കും, അയ്യോ ആൻറ്റി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല നടുവേദനയായിരുന്നു അവിടെ വന്നപ്പോൾ നിൽക്കാൻ പോലും പറ്റിയില്ല അതുകൊണ്ടാണ് പോരുന്നത്, എന്തായാലും ആ കുട്ടി ചിലപ്പോൾ തന്നെ കാണാൻ വേണ്ടി വരും, ആ കുട്ടിക്കും ഭയങ്കര വിഷമമായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്, എനിക്ക് സ്റ്റാഫിനെ അങ്ങനെയൊന്നും വീട്ടിൽ കയറുന്ന ഇഷ്ടമല്ല, സ്റ്റാഫ് നമ്മളെ ഒരു ഒരു ഇതിൽ നിർത്തണം, അതായത് സ്റ്റാഫിനെ നമ്മളങ്ങനെ അകത്ത് വിളിച്ച് കയറ്റുന്ന ഒരു രീതിയിലൊന്നും കൊള്ളില്ല, അല്ലെങ്കിൽ ഒരു അകലം ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പം എനിക്ക് ആ പോളിസിയോട് യോജിപ്പില്ല. സ്റ്റാഫ് എന്ന് പറയുന്നത് അല്ലെ അവർക്കൊരു തൊഴിലാളി എന്നുള്ളൊരു ഇത് കൊടുക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ഞാനിവിടുത്തെ ഒരു തൊഴിലാളിയാണ് എന്നുള്ള തോന്നലല്ലാതെ നമ്മുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ കാണാൻ, അല്ലെങ്കിൽ അവരുടെ കൂടിയാണ് ആ കമ്പനി എന്ന് തോന്നിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സ്ഥാപനം നല്ല നിലയിൽ പോവുള്ളൂ. അല്ലെങ്കിൽ വെറും ഒരു തൊഴിലാളി എന്ന നിലയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ പറ്റില്ല, ഞാനെന്തിനാണ് ഇപ്പോൾ വല്ലവനും വേണ്ടി പണിയെടുക്കുന്നത് എന്നുള്ളൊരു രീതിയിലേക്ക് വരും. അല്ലെങ്കിൽ അവർ കാശ് വാങ്ങിക്കും പോകും എന്നതിനപ്പുറത്ത് അവർക്കൊരു ആത്മാർത്ഥത തോന്നില്ല. അപ്പോൾ ഇത് ആ ഒരു ഫാമിലി പോലെ ഞങ്ങളെയും കാണുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ അങ്ങനെ ഒരു കമ്പനി ഉണ്ട് അല്ലെങ്കിൽ മുതലാളി ഉണ്ടെന്നുള്ളൊരു തോന്നൽ ആ ഒരു എംപ്ലോയേഴ്സിലേക്കും എത്തിക്കണം. അതാണ് ശരിക്കും ഒരു ബിസിനസ്സിൻ്റെ തന്ത്രം എന്നൊക്കെ പറയുന്നത്. രൂപ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ രൂപ ശരിക്കും ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ് മനോഹറിൻ്റെ പേടിയും കാര്യങ്ങളൊക്കെ മുതലാക്കാൻ വേണ്ടി. ഒരു പേടി ഇപ്പോഴും മനോഹറിനുണ്ട്. അപ്പോൾ എന്തായാലും ജുബാനയുടെ വരവോടുകൂടി ശരിക്കും മനോഹർ പെട്ടിരിക്കുകയാണ്. ഇനി മനോഹർ എടുക്കാൻ പോകുന്ന തീരുമാനമാണ്, ഇതിൽ സരയും രാഹുലും ഒക്കെ പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരുടെയും ആ ഒരു ഫീലിങ്സ് വെച്ച് തന്നെയാണ് ഇനി രൂപ കളിക്കാൻ പോകുന്നതും. അപ്പോൾ രൂപ കളി തുടങ്ങിക്കഴിഞ്ഞു, ഇനി ഇതിലൊക്കെ ആരൊക്കെ പെടും എന്നുള്ളതാണ്. എന്തായാലും രൂപയും സി എസും തമ്മിൽ കണ്ടതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതിനുശേഷം കാണാൻ ആഗ്രഹിച്ച കഥ ഒന്നും എത്തിയില്ല. അതിനുശേഷം പ്രകാശൻ്റെ വീട്ടിലേക്ക് നമ്മുടെ രതീഷെത്തി കുറേ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ബൈജുവിനെയും സോണിയയും ചേർത്തിട്ടുള്ള കഥകൾ, അതൊക്കെ വിക്രമിനെ വിശ്വസിക്കാനും പറ്റുന്നില്ല, വിക്രമിന് അതിലൊക്കെ ഒരു വിഷമമാവുന്നുണ്ട്. എന്തായാലും പ്രകാശിന് എത്ര കിട്ടിയാലും പഠിക്കാത്തതുകൊണ്ട് തന്നെ ആ പെണ്ണെ ഇനി നമുക്ക് വേണ്ട, അവൾ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കുറ്റം പറച്ചിൽ മാത്രമാണ്. വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കുറ്റം പറയാനും മാത്രമായിട്ടുള്ളൊരു മനുഷ്യനാണ് പ്രകാശൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വിഷു ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ നമ്മുടെ ബാലണ്ണനെ വന്നിന് വർക്ക്ഷോപ്പിൽ വന്ന് ബാലണ്ണനെ കാണുകയാണ്. അങ്ങനെ ബാലണ്ണൻ ആ ഒരു പൈസ എടുത്ത് കൊടുക്കുകയാണ്. എവിടുന്നാണ് ആ 10,000 രൂപ ഉണ്ടല്ലോ ഇത്രയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ നിനക്ക് തരുക വിഷുവൊക്കെ അല്ലേ, അതുകൊണ്ട് അങ്ങ് തരുന്ന അന്തരം, നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് പണിയൊക്കെ ചെയ്ത് തീർത്ത് തന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. ഇതിനിടയിൽ അപ്പോഴും കല്യാണിയെക്കുറിച്ച് ആ മനുഷ്യൻ നല്ലത് പറയുമ്പോൾ കല്യാണിയെക്കുറിച്ച് മോശമായിട്ടാണ് പറയുന്നത്. കല്യാണി കൊടുത്ത കാശാണ് വാങ്ങി പോക്കറ്റിട്ടിരിക്കുന്നത്. അത് അയാൾക്ക് അറിയില്ലെങ്കിൽ കൂടി ഇത്രയൊക്കെ ഇതായിട്ട് പോലും മനസ്സ് മാറാതെ അവൾ ഇപ്പോൾ അവളുടെ ഒരു താൽക്കാലിക വിജയം, എന്നെ എൻ്റെ മോനാണ് നല്ല സമയം വരാൻ പോകുന്നത്, അവൾ തെണ്ടും തെണ്ടുന്നത് ഞാൻ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ഉള്ള മറുപടി ഈ മനുഷ്യനും കൊടുക്കുന്നുണ്ട്. അവസാന കാലത്തുരുതുള്ളി വെള്ളം തരാൻ എനിക്ക് ഈ മകൾ മാത്രമേ കാണുകയുള്ളൂ, നീ ഒറ്റപ്പെടുത്തി ഈ മകൾ മാത്രമേ കാണുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അണ്ണൻ എനിക്ക് കാശ് തന്നല്ലോ അണ്ണാ, ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. അപ്പോൾ ഈ ഇതിനിടയിൽ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കല്യാണി ഈ പൈസ കൊടുത്ത കാര്യങ്ങളൊക്കെ ബാലണ്ണൻ ഓർക്കുന്നു. അച്ഛൻ ഇതറിയരുത്, അച്ഛൻ ഇതറിയാതെ തന്നെ അണ്ണൻ കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര കരുതലോടെയാണ് ആ മകൾ അച്ഛന് വേണ്ടി ചെയ്യുന്നത്, ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ആ ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും മാത്രമാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാണിച്ചത്. ശരിക്കും ഒരു ലാഗായി പോയെന്ന് തോന്നി എനിക്കെന്തോ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിച്ച ഇപ്പോൾ സി എസും മക്കളും ഒത്തുള്ള ആദ്യത്തെ ഒരു വിഷു ആണെന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ഇത് കാണിച്ചില്ല. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ 2-3 ദിവസമായി, പക്ഷേ വിഷു തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ ചർച്ചാ വിഷയമായിട്ട് മൗനരാഗത്തിൽ പോകുന്നത്. മൗനരാഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫോൾട്ട് എന്ന് പറയുന്നതും ഈ ഒരു ലാഗ് തന്നെയാണ്. എന്തൊരാഘോഷം വന്നാലും ഒരാഴ്ചത്തെ ആഘോഷമാണ്.
ആ ഒരു എപ്പിസോഡ്, അതായത് ഒരു ഇതിൽ കാണിക്കേണ്ട, ഇപ്പോൾ രണ്ട് എപ്പിസോഡിൽ കാണിക്കേണ്ട സാധനം തന്നെ പിന്നെയും 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 പോവാം. എന്തായാലും ഈ ഒരു ആഘോഷങ്ങൾക്കിടയിൽ നല്ല സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ അച്ഛനും മക്കളും അമ്മയും ഒന്നും ഒന്നിക്കുന്നില്ല. എങ്കിൽ കൂടി എല്ലാം കാണിച്ചൊന്ന് തീർത്ത് പോകേണ്ടതിന് പകരം ആവശ്യമില്ലാതെ ഇന്ന് ശരിക്കും ഈ ഒരു പ്രകാശൻ്റെയും ബാലനൻ്റെയും ഡയലോഗുകൾ തമ്മിലാണെങ്കിലും ഒരുപാട് ലെങ്തിൽ കല്യാണിയെ കുറ്റപ്പെടുത്തി പറയുന്നത് തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ പ്രകാശൻ്റെ വായിൽ നിന്ന് ഇതൊക്കെ തന്നെ വരുവുള്ളൂ എന്ന് പറയാം. പക്ഷേ ഇതിനപ്പുറത്ത് കാണാൻ ഇനിയും കഥകൾ ബാക്കിയാണ്. അപ്പോൾ എന്തായാലും സി എസിനെയും അതേപോലെ തന്നെ നമ്മുടെ രൂപയുടെയും തമ്മിലൊരു സംസാരം ഇത് കാണിക്കണം. അവർ പരസ്പരം കണ്ടതല്ലാതെ അതിനപ്പുറത്ത് അവർ ഒന്ന് സംസാരിക്കുന്നൊന്നും കണ്ടില്ല. ആദ്യത്തെ സംസാരത്തിൽ രൂപ ദേഷ്യപ്പെടുമായിരിക്കാം, പക്ഷേ അല്ലെങ്കിൽ മോശമായി സംസാരിച്ചിരിക്കാം, പക്ഷെ അതുപോലും നമ്മളെ കാണിക്കുന്നില്ല. ആ ഒരു രംഗത്തിലേക്കൊക്കെ എത്തണം, അവർ പരസ്പരം സംസാരിക്കുന്ന രംഗങ്ങളിലേക്കൊക്കെ എത്തണം. അതാണ് കഥയിൽ എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നില്ല, അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമ്മളുടെ ഒക്കെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ ബാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കഥ എത്തുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ ബാക്കിയൊക്കെ കാത്തിരുന്ന് തന്നെ അറിയാം.